നിങ്ങളൊക്കെ മലയാളം പഠിക്കാൻ തയ്യാറല്ലേ? നമ്മള് സ്വരാക്ഷരങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ പഠിച്ചു? ആ അത്ര വരെ പഠിച്ചു അല്ലേ. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഏതാ? പൂ ആണ്. ഏതാ പഠിക്കാനുള്ളത്? അക്ഷരം പൂ ആണ്. ഓക്കെ ആലോ എല്ലാവരും 84 പേജിലേക്ക് വന്നേ. ആ പാഠം 3 പൂ. ആദ്യത്തെ അക്ഷരം ഏതാ പാഠം 3-ല്? പൂ ആണ് അല്ലേ. പൂ എങ്ങനെയാ ഇതിനെ വായിക്കേണ്ടത്? പൂ എന്നാണ് വായിക്കേണ്ടത്. ഉറി ഉറി കണ്ടോ, ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്ന കണ്ടോ. ആ അടുക്കി ഇങ്ങനെ നമ്മളിങ്ങനെ കയറില് തൂക്കിയിട്ടേക്കും. ഇതിനാ നമ്മൾ എന്ത് പറയുന്നത്? ഉറി. എന്തായത്? ഉറിയാണ്. ഉള്ളി. ഉള്ളി കാണാത്ത കുട്ടികളൊന്നും കാണത്തില്ല എന്റെ ക്ലാസ്സിൽ ഇല്ലേ. നമ്മൾ അടുക്കളയിൽ ഉള്ളി ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. ഉള്ളി അറിയുമ്പോ നമ്മൾ അവിടെ നിന്ന് ഓടി മാറും. എന്താ? കണ്ണ് നീറും അല്ലെ. കണ്ണ് നീറും ഉള്ളി അറിയുമ്പോ ഉള്ളിയുടെ അടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ അല്ലെ. അപ്പോ ഉള്ളി. ഉറി ഉള്ളി. പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഊന് നിറം കൊടുക്കണം. ഈ ഊന് നമ്മൾ എന്ത് ചെയ്യണം? നിറം കൊടുക്കണം. അപ്പോ നോക്കിക്കേ, ഊ എഴുതാൻ പഠിക്കുമല്ലോ നിങ്ങൾ ഇവിടെ. ഈ കുട്ടി യോജിപ്പിച്ച് നിങ്ങൾ ഊ എഴുതുമല്ലോ. ആ അങ്ങനെയാണെങ്കിൽ അടുത്ത അക്ഷരം നോക്കിയാലോ. ഊ. എന്തായത്? ഊ ഊഞ്ഞാൽ. ഊഞ്ഞാൽ. ഊഞ്ഞാൽ അടുത്ത് ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഊഞ്ഞാൽ അടുത്ത് ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ആ നല്ല രസമല്ലേ ഊഞ്ഞാലാടാൻ. ഊഞ്ഞാൽ ഊണ്. ഊണ് കഴിക്കാത്തവരുണ്ടോ? ചോറും കറികളും പായസവും ഒക്കെ ചേർത്ത് ഊണ് കഴിക്കാത്ത ആൾക്കാരുണ്ടോ ഇവിടെ? ഊണ് ഊണ് ഊഞ്ഞാൽ ഊണ്. അപ്പോ നിറം കൊടുക്കുന്ന കാര്യം ഞാൻ പ്രത്യേകം പറയണോ? മറക്കത്തില്ലല്ലോ. ഊ എന്ന അക്ഷരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ഇഷ്ടമുള്ള നിറം നൽകണം. പിന്നീട് ഊ എഴുതി പഠിക്കണം. ഇവിടെ ഇങ്ങനെ കുത്തുകൾ യോജിപ്പിച്ച് എഴുതി ശീലിക്കണം. പിന്നീട് നമുക്ക് കുറച്ച് വാക്കുകൾ വായിച്ചാലോ. കുളി. ഉറുമ്പ്. ഉറുമ്പിന്റെ കടി കിട്ടാത്തവരുണ്ടോ ഇവിടെ? ആ ഉറുമ്പ് കടിച്ച നല്ല വേദനയാണല്ലേ. ഉറുമ്പ്. ഊമ. സംസാരിക്കാൻ കഴിവില്ലാത്തവരെ നമ്മൾ എന്ത് പറയും? ഊമ. ഊര്. അടുത്ത വാക്ക് ഏതാണ്? ഊര്. ഇവിടെ പറയാ, ഉളി, ഉറുമ്പ്, ഊമ, ഊര്. ഉളി, ഉറുമ്പ്, ഊമ, ഊര്. മനസ്സിലായോ? മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ നമുക്ക് ഒന്നും കൂടെ ഇന്ന് പഠിച്ചതൊന്ന് നോക്കിയാലോ. ഊ ഉറി ഊ ഉള്ളി ഊ ഊഞ്ഞാൽ ഊ ഊണ്. പിന്നീട് ഉളി ഉറുമ്പ് ഊമ ഊര്. മനസ്സിലായോ? കൃത്യമായിട്ട് മനസ്സിലായോ? നന്ദി.